ആരാ? ഇവിടെ ഒരു പണിയില. അതെ, ആരാ? ഹലോ, എത്ര പേരറിയോ അവിടെ അപേക്ഷ കൊടുത്തിരിക്കുന്നത്? ആ സഹകരണ ബാങ്കില്ലേ, അവിടെ പിയുന്റെ ജോലി ശരിയാക്കാൻ വേണ്ടിട്ട് ഞാൻ എത്ര കാലം അയാളുടെ പിന്നാലെ നടക്കുന്നു. പിന്നെ ഈ പണി നീ എടുക്കോ? അത് അവനോട് പറഞ്ഞോ. എടി, അവൻ ഇന്ന് വരെ തടിയളകി ഒരു പണിയെടുത്തിട്ടുണ്ടോ? പ്ലസ് ടു പാസ്സായിട്ടില്ല, അവന് സർക്കാർ ജോലിയും വേണം. നീ ആ ചെറുക്കനെ കുറ്റം പറഞ്ഞു. എന്ത് കുറ്റം പറയുന്നു? അവന്റെ പ്രായത്തിലുള്ളവരെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായി. നിന്റെ മേലെ പണി എടുക്കുന്നേ? ഞാനേ ഒരു പെയിന്റിന് പെയിന്റ് അടിച്ച ഒരാളെ വിളിച്ചാൽ 1200 rupees കൊടുക്കണ്ടേ? അത് വേണം. അപ്പൊ നമ്മള് വെക്കണ സമയത്ത് ഓരോന്നും ഇങ്ങനെ ചെയ്യാ. അല്ല സുഗത, മന്മഥം അറിയില്ലേ? ആ, അവൻ ഇന്നലെ വന്നില്ലേ? ആ, ഇന്നലെ വന്നു. ആ, ഇതേ പോന്നില്ലേ? ഈ വൈക്കോ, ഈ വൈക്കോ, ഞാൻ പിന്നെ വൈകുന്നേരം പോക്കോളാം. ഞാൻ പോകുന്നു. ഓ, അവിടെ കുത്തിയിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എടി, അപ്പൊ ഈ പണി എടുക്കോ? ആ മന്മഥനെ ഒന്ന് പോയി കാണ്, എന്നിട്ട് ആരോമലിന്റെ ജോലിക്കാരി ഒന്ന് പറ. എടി, അവൻ അമേരിക്കയിലെ പോയി ജോലി ചെയ്യാനുള്ള യോഗം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഇതേ കാലങ്ങളായിട്ട് കാമുകന്മാര് കാമുകന്മാർക്ക് കൊടുക്കുന്ന മിഠായിയാണ്. ജോലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഫ്രൂട്ട്സലാണ്ട് മൈൻഡ്. പിന്നെ നിനക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചോ? ഞാനിതിപ്പോ എങ്ങനെ വീട്ടിൽ പറയാ? ചേട്ടപ്പ എന്റെ അച്ഛന്റെ കാര്യം ഒന്ന് ആലോചിച്ചു. ഒരു സ്വന്തം മോളെ കല്യാണം കഴിക്കാൻ പോണ ആൾക്കൊരു നല്ല ജോലിയാണോന്ന്. അതിപ്പോ എന്റെ അച്ഛൻ മാത്രല്ല, ആരുടെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ ആലോചിക്കുള്ളൂ. അല്ല ലക്ഷ്മി, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ, എനിക്ക് കിട്ടാഞ്ഞിട്ടല്ലേ. ഞാന് ബോംബെയിൽ പോവാൻ നോക്കിയില്ലേ, ഗോവയിൽ പോവാൻ നോക്കിയില്ലേ, ചെന്നൈയിൽ പോവാൻ നോക്കിയില്ലേ? പോവാൻ നോക്കിയല്ലേ ഉള്ളു, പോയില്ലല്ലോ. അല്ല, അത് നല്ല ജോലി അല്ലാത്തോണ്ടാണ്. പക്ഷെ ഇപ്പൊ എന്റെ അച്ഛന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ജോലിയാണെങ്കിലും നല്ലൊരു ജോലി ആയിരിക്കണം, അത്രേ ഉള്ളൂ. അതിനെങ്കിലും ഒന്ന് കിട്ടും. ഞാൻ നിരന്തരമായിട്ട് ശ്രമിക്കണ്ടല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായിട്ട് എനിക്ക് പറയാമല്ലോ അല്ലേ? പറയില്ലേ? കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വീട്ടിൽ പറയാൻ പറ്റും. മിണ്ടല്ലേ, മിണ്ടല്ലേ. അമ്മേ, അമ്മേ, അങ്ങനെ ഇറങ്ങുക. അത് കോളേജിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി, അതായിരുന്നു ഉണ്ടാട്ടാ. ഇറങ്ങും, ഇറങ്ങും, ഇറങ്ങും. ഞാൻ തയ്യാറായി. അവിടെ ഇരിക്കും ഞാൻ. കഴിഞ്ഞ തവണ അയാൾക്ക് ഇതേമാതിരി കൊടുത്തിട്ട് കൊടുത്തിട്ടില്ല. ഞാനിതിപ്പോ എന്താ വെച്ചാല് രണ്ട് ചെറുത് കൊടുത്തുള്ളൂ. സന്തോഷായിക്കോട്ടെ എന്ന് വെച്ച് കൊടുത്തല്ലേ, പഴയ പോലെ പറ്റണല്ലോട്ടാ. എന്തൊക്കെയാണ്? ഞാൻ ഇന്നലെ ഇറങ്ങാതിരുന്നു, നീ വന്ന വഴിക്ക് ഭയങ്കര തിരക്കാവൂ. ഒന്നും പറയണ്ട സുഹൃത്ത്, ഞാനേ ഫുൾ ഓട്ടത്തിലായിരുന്നു. ബന്ധുക്കളെല്ലാം പോയി ഒന്ന് കണ്ടു, അല്ലെങ്കിൽ ആ പരാതി കിടക്കുവേ. തിരിച്ച് അമേരിക്കയിൽ ചെന്നാ പോലും പരാതി തീരൂല. അതുകൊണ്ടാ വയറൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. രാവിലെ അവിടെ ജോഗിങ് പരിപാടികളിലാണ്.
എന്നിട്ട് നിന്നെ കണ്ടാ മാത്രം ആ സന്തോഷം മതി, വേറെ ഒന്നും വേണം. നീ എന്താ കഴിപ്പില്ലേ? ഇപ്പൊ ചുമ്മാതെ ഞാനും അമേരിക്ക പോയി ഞാനും നിർത്തും. ഇവിടെ പിന്നെ അതില്ലാണ്ട് എന്നാലും നിനക്ക് നിനക്ക് എന്തെങ്കിലും തരാണ്ട്. എന്തിനാ നിന്നെ കണ്ട പോരെ? കൂടിയതാണ്. അങ്ങോട്ട് കേട്ടോ, കേട്ടോ, കിടക്കട്ടെ. എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങള്? ആ പിന്നെ ഞാനേ എടോ, നമ്മുടെ ആരോമലില്ലേ, ഇപ്പൊ വയസ്സ് കുറയില്ലേ അവനെ, കല്യാണം കഴിപ്പിച്ചു കൊടുക്കണ്ടേ? കല്യാണമൊക്കെ അവൻ സ്വന്തം കാലിൽ നിക്കാറായിട്ട് കല്യാണം കഴിപ്പിച്ചാ മതി. പറയണതേ, ഒരു പണിക്കും പോണില്ലേ ചെക്കനെ. പിന്നെ ഈ പ്ലസ് വണ്ണിന് തോറ്റ് കിടക്കണ ചെക്കനെ എന്ത് സർക്കാർ ജോലി കിട്ടുന്ന വിചാരം? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അവന് അമേരിക്കയിൽ ഒരു പണിയുടെ കാര്യം, അത് എന്തെങ്കിലും നോക്കണോ? നീ ഇപ്രാവശ്യം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു സംഭവം ഉണ്ട്, ഞാനത് പറയാം. ഒരു പുതിയ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അല്ല മന്മത, കോഴ്സ് അല്ല വേണ്ടത്, അവന് ജോലിയാണ് വേണ്ടത്. എടോ, അത് ഈ കോഴ്സ് കഴിഞ്ഞാൽ അവന് ജോലി അപ്പൊ കിട്ടും. അതെല്ലേ? അതെ അതെ, ഫ്യൂണറൽ സർവീസ് കോഴ്സ് എന്നാ പറയണേ. എന്ന് പറഞ്ഞ സുഗത, ഈ മരണാനന്തര ചടങ്ങുകൾ, അതായത് ഇപ്പൊ ശവസംസ്കാരം എങ്ങനെയാണ് നടത്തേണ്ടത്, ശവസംസ്കാരം നടത്തുമ്പോ പാലിക്കേണ്ട കാര്യങ്ങള്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളാണ് ഈ കോഴ്സിനകത്ത് വരുന്നത്. അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ക്രിയൊക്കെ നടത്തിയിട്ട് അടക്കം ചെയ്യണം. അത് പറഞ്ഞ ഇവിടെ ശ്മശാനത്തിലെ ജോലി പോലെ ഒരു ജോലി അങ്ങനെ നിസ്സാരമായിട്ട് കളയല്ലേ. അവിടെയൊക്കെ ഇതിനുള്ള കുറച്ചുകൂടെ വാല്യൂ ഉണ്ട്. ഇതിനകത്ത് തന്നെ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അതിൽ തന്നെ തസ്തികകളുണ്ട്, അത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. അതിനകത്ത് തന്നെ ഫ്യൂണറൽ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫ്യൂണറൽ അറേഞ്ചർ ഉണ്ട്, സെമിത്തേരി കെയർടേക്കർ ഉണ്ട്, പിന്നെ എംബാമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ തസ്തികയ്ക്ക് ഓരോ സാലറിയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് 10 ലക്ഷം രൂപ ഉണ്ട്. 10 ലക്ഷം രൂപ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇതായിക്കഴിഞ്ഞാൽ ഈ ഫ്യൂണറൽ ഡയറക്ടർ ആവാം. അതെല്ലേ? അപ്പൊ അതുകൊണ്ട് അവനോട് ചോദിക്ക്, അവന് താല്പര്യം ഉണ്ട്. അപ്പൊ ശരി, ഓക്കെ. ആ പിന്നെ സുധാ, എനിക്ക് സുഗതന്റെ ഒരു ചെറിയ സഹായം ചെയ്യണം. അല്ല, അപ്പൊ ഇതിന് പണച്ചെലവുണ്ടല്ലേ? ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ അതല്ല പറഞ്ഞ, ഞാൻ ആയിരിക്കണ മുതലില്ലേ, അതിനൊന്ന് എങ്ങനെയെങ്കിലും നീ അവിടെ വീട്ടിലെത്തിച്ചൂടെ, എങ്ങോട്ടെങ്കിലും ഒന്ന് ഇവിടുന്ന് ഡിസ്പോസ് ചെയ്യും. എനിക്ക് സമയമില്ലാത്തോണ്ടല്ലേ ഞാൻ കൊണ്ടുപോകും. പോകും ഒന്ന് കൂട്ടി കൊണ്ടോട്ടാ. സഹായിക്കണോ? വേണ്ട, ഞാൻ കൊണ്ടേക്കോളാം. പോസിക്ക് കിട്ടിയ ആസിറ്റും അടിക്കൂലേ. അപ്പൊ ശരി, ഓക്കെ ശരി, ഓക്കെ ഓക്കെ. അമ്മേ, ഈ അച്ഛൻ ഇവിടെ പോയിരിക്കണ്. ആ മന്മഥൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് അപ്പൊ നിന്നെയും കൂടെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയാൻ പോയതാ. അമ്മ ശരിക്കും പറയണോ? അമേരിക്കയിലെ വയ്യ. അമ്മേ, അമേരിക്കയിൽ ഇപ്പൊ ഒരു രാത്രി ആയിരിക്കുമല്ലേ? എടാ ആരോമലേ, നിനക്ക് ജോലി കിട്ടിയിട്ടില്ല, കിട്ടുവോന്ന് അന്വേഷിക്കാനാണ് അച്ഛൻ പോയത്. നീ അവിടെ താഴെ നിക്കത്തുള്ളാതെ. അപ്പൊ കിട്ടൂലേ? കിട്ടൂലെന്ന് ചോദിച്ചാ അച്ഛൻ പോയി ചോദിക്കട്ടെ. ആ വന്നല്ല അച്ഛാ. എന്തായി? ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. മന്മഥൻ തന്നോ? അവിടെ ഭാഗ്യണ്ടെങ്കി ഇതുപോലെ എത്ര ഓരോ ദിവസം ഓരോ വാച്ച് കേട്ടാ, എന്തൊക്കെ ചെയ്യാ അമേരിക്കക്കാരനായാലേ. അല്ല, എന്റെ ജോലിക്കാരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ജോലി എന്ന് പറഞ്ഞാ? നീ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്നെ കൊണ്ടുപോവാ മന്മഥൻ സമ്മതാ. അച്ഛൻ ഞാൻ അമേരിക്കയിൽ പോവാൻ 100% സമ്മതാണ്. എന്ത് ജോലി എന്ന് പറയാ? ശവടക്ക്. ശവടക്കോ? അച്ഛൻ എന്ത് ഈ ആസ്ഥാനത്ത് കോമഡി പറയണത്? നിങ്ങൾ എന്തെന്നീ പറയണേ? കാര്യം പറയാങ്ങോട്ട്. ഈ ശവടക്ക് ഒരു ജോലിയാണോ? എടാ അമേരിക്കയിൽ അതൊരു ജോലിയാണ്. അയ്യേ, ശവടക്കണെന്ന് ഞാൻ പോവില്ല. അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും ജോലിക്ക് മാത്രം എന്നെ നോക്കിയാൽ മതി. ലോക്കൽ പണിക്കൊന്നും ഞാൻ പോവില്ല. വേണ്ട, എന്റെ മോൻ വേണ്ട. അല്ല, ഈ ശവടക്കര് പറഞ്ഞു മോശം പരിപാടിയാ.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മരിച്ചവരൊക്കെ ഇങ്ങനെ ശവം കൊന്നുകൂടി കിടക്കണ്ടാവല്ലോ. എടാ എല്ലാ ജോലിക്കും അതിന്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ കണക്കായി പോയി. എന്റെ മോൻ എന്തായാലും ശവടക്കിന് പോട്ടെ. ശവടക്ക് വേണ്ട അച്ഛാ, വെറുതെ പ്രതീക്ഷ. ആരോമലേ, ഈ ശവടക്കിന്റെ ജോലിക്ക് അമേരിക്കയിൽ എന്താ ശമ്പളം എന്ന് അറിയണക്ക്? എന്ത് ശമ്പളം? 10 ലക്ഷം റുപ്യ മാസം. ആടി, 10 ലക്ഷം റുപ്യ തൊട്ടിട്ട് അങ്ങനെ ശമ്പളം തുടങ്ങുന്നാ പറഞ്ഞു മന്മഥേട്ടൻ പറഞ്ഞോ? പിന്നെ 10 ലക്ഷോ? ആ അങ്ങനെയാണെങ്കിൽ ഞാൻ പോവച്ചാ. ശവടക്ക് മാത്രമല്ല, വേണേ കൊലപാതകം ചെയ്ത് ഞാൻ. അല്ല പറയാമേ, അതിലൊരു പ്രശ്നണ്ടേ. എന്താ? ഈ ശവടക്കിനെ കുറിച്ചൊരു കോഴ്സ് ഉണ്ട്, അത് അവിടെ ചെന്ന് പാസ്സാവണം. അത് പാസ്സാവാലോ. എടാ നീ പോയിട്ട് പഠിക്കണം. പഠിക്കമ്മേ. അല്ലാതെ ഇവിടെ ഒഴിപ്പിക്കണം പോലെ പറ്റില്ല. ഇല്ലല്ലോ, അച്ഛനറിയില്ലേ, നമ്മുടെ ശങ്കരമാമൻ മരിച്ചപ്പം ഞാനല്ലേ ബോഡിയൊക്കെ എടുത്തോണ്ടോ, ഞാനും നമ്മുടെ ശശി എല്ലാം കൂടെ ബോഡി എടുത്തോണ്ടോ കുളിപ്പിക്കാൻ ഞാൻ കൂടി. എന്നിട്ട് ഇവിടുത്തെ ഷർട്ട് ഇട്ട് കൊടുത്തത് മുണ്ടുടിപ്പിച്ചൊക്കെ ഞാനാ. ആ കെട്ട് മൂക്കിൽ പഞ്ഞു വരെ വെച്ച ഞാനാ. അയ്യ, അങ്ങനെ അതല്ല അവിടുത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാ. ഈ ശവടക്കിന്റെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സെമിത്തേരിയിൽ ഇത് അടക്കം ചെയ്യുന്നത് എങ്ങനെയൊക്കെയാന്ന് പഠിക്കണം. പിന്നെ ഈ മരിച്ചു കഴിഞ്ഞ ബോഡി ചിലപ്പോ കുറച്ചു ദിവസം വെക്കേണ്ടി വരും. അപ്പൊ അത് അഴുകാതെ എത്തരത്തിൽ വെക്കണം എന്ന് ശാസ്ത്രീയമായിട്ട് പഠിക്കണം. പിന്നെ അതിന്റെ ക്രിയകളും ചടങ്ങുകളും ആരൊക്കെ വിളിക്കേണ്ടത് പോകേണ്ടത് അങ്ങനെ എല്ലാ ചടങ്ങുകളെ കുറിച്ചും പഠിക്കണ കോഴ്സാണത്. ആ കോഴ്സ് പാസ്സാവണം. അതവരെ പഠിപ്പിക്കല്ലോ. പഠിപ്പിക്കും. അപ്പൊ ഞാൻ പഠിച്ചോളാം. ഇനി ഒന്നും ആലോചിക്കടാ, മന്മഥനോട് പറയുമ്പോ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ മന്മഥനെ വിളിച്ചു പറഞ്ഞിട്ടേ നാളെ തന്നെ അതിന്റെ പേപ്പറൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ചെയ്യാം എന്തേലൊക്കെ. അച്ഛാ, പിന്നെ എന്തായാലും ഇപ്പൊ ജോലിക്കാരൊക്കെ ശരിയായില്ലേ, അച്ഛൻ ലക്ഷ്മിയുടെ അച്ഛനെ പോയി കണ്ടിട്ടേ ഞങ്ങളുടെ കല്യാണക്കാരും കൂടി ഒന്ന് സംസാരിക്കും. ഞാൻ ആദ്യം മന്മഥനെ പോയി കാണട്ടെ, എന്നിട്ട് പേപ്പറൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ പോയി പറയാം. അല്ല, ജോലി കിട്ടുന്ന ഉറപ്പാണെങ്കിലേ കല്യാണം കഴിഞ്ഞാൽ അവളെയും കൊണ്ട് അമേരിക്കക്ക് പോവാ. ആദ്യം ഒന്ന് പോയിട്ട് വാടാ, എന്നിട്ട് കൊണ്ടുപോവാ. അച്ഛൻ വിളിക്കാച്ചാ, എന്റെ ഫോണിൽ വിളിക്കണോ? പറഞ്ഞോളൂ അതൊക്കെ. ഇപ്പഴേ കൂട്ടുകാരോടൊന്ന് എഴുന്നള്ളിക്കണ്ട അമ്മേ. അമേരിക്കയിലേ ഇപ്പൊ രാത്രിയാ, ഇവിടെ പകലല്ലേ. ഞാനോടൊപ്പം ജോലി പറഞ്ഞിരിക്കും. അമേരിക്ക, അമേരിക്ക, അമേരിക്ക. വൃന്ദാവന കൃഷ്ണ, നന്ദാവന കൃഷ്ണ, വൃന്ദാവന കൃഷ്ണ, നന്ദാവന കൃഷ്ണ, നന്ദ കിശോര മുകുന്ദ മുരാരേ നന്ദന നന്ദ ഹരേ. വൃന്ദാവന അല്ലേ അമ്മ തെറ്റിക്കാണ്. അത് കുഴപ്പമൊന്നുമില്ല അമ്മ, അത് അച്ഛൻ അത് മര്യാദക്ക് എടുക്കണോട്ടോ. അത് ഇത് കറക്റ്റ് അല്ലേ? ക്യാമറ ഡാൻസ് കളിക്കണോട്ടോ നമ്മുടെ കൂടെ. ശരി ശരി, റെഡി എടുത്തോ. വൃന്ദാവന കൃഷ്ണ, നന്ദാവന കൃഷ്ണ, നന്ദ കിശോര മുകുന്ദ മുരാരേ നന്ദന നന്ദഹരേ. വൃന്ദാവന കൃഷ്ണ, നന്ദാവന കൃഷ്ണ, വൃന്ദാവന കൃഷ്ണ, നന്ദാവന കൃഷ്ണ. ഞാനിത് ഈ മോളിങ്ങനെ ഈ ഇതിലിങ്ങനെ വീഡിയോ പിടിക്കാൻ പറഞ്ഞിട്ടേ. അല്ല, അതിപ്പോ ഇപ്പൊ എല്ലാവരും ഇതിന്റെ ഒരു തരക്കാണല്ലോ. എന്താ എന്താ ഇപ്പൊ ഇവിടേക്ക്? അല്ല, ഞാന് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്ന. ആ, എന്നതായിരിക്കാം. വരൂ വരൂ മോളെ. ചായ? അല്ല, ഞാൻ ഇപ്പൊ വരുമ്പോ കുടിച്ചു. അല്ല, നല്ലൊരു ചായ എടുക്കാം. അല്ല, പിന്നെ പിന്നെ കുടിക്കാലോ. എന്താണോ? അല്ലാതെ ഞാനേ, അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനിപ്പോ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ പോകുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് കയറണം എന്ന് കരുതും. ശരി ശരി, നമ്മളൊക്കെ പിന്നെ ഒരു നാട്ടുകാരാണല്ലോ. ആ പിന്നെന്താ, അപ്പൊ വിവരങ്ങളൊക്കെ പരസ്പരം അറിയാന്നുള്ളൊരു. മോള് മോള് പഠിക്കുന്നുണ്ടോ? പി ജി കഴിഞ്ഞിട്ടില്ല. അല്ലാതെ അറിയാം, പഠിക്കുന്നുണ്ടെന്നറിയാം. ഈ മോൾക്ക് കല്യാണാലോചന ഒക്കെ വല്ലതും? കല്യാണാലോചനകളൊക്കെ ഓരോന്നൊക്കെ വരുന്നുണ്ട്, പക്ഷെ നമുക്കതൊന്നും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ആ പിന്നെന്താ വെച്ചാൽ പലതും വരുന്നതും ഈ ജോലിയൊന്നും വേണ്ട രീതിയിലില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ വേണം. സർക്കാർ ഉദ്യോഗം വേണമെന്നൊന്നും ഇല്ല ഇപ്പൊ ഇന്നത്തെ കാലത്തെ. പക്ഷെ ചെക്കൻ എന്തെങ്കിലും ഒരു വരുമാനം ഇല്ലാത്ത ആളാണെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒന്നും മനസ്സിന് ഒത്തു വന്നില്ല. എന്റെ മോനെ ആരോമലിനെ അറിയാലോ. ആ
അവനിപ്പോ കല്യാണ പ്രായമൊക്കെ ആയി. ഇനിയിപ്പോ അവനൊരു നല്ല പെൺകുട്ടീനെ കണ്ടിട്ട് ഒരു കല്യാണൊക്കെ നടത്തിക്കണം. അപ്പൊ അതാണ് ഇപ്പോ. അല്ല അവന് ജോലിയൊന്നും ആയില്ലല്ലോ, ജോലിയായോ? അല്ല ഇത്ര കാലം ജോലി ഉണ്ടായിരുന്നില്ല, അതാണ് നമ്മൾ കല്യാണം കഴിപ്പിക്കാൻ. ജോലി വേണേ വേണം, ഇന്നത്തെ കാലത്ത് ജോലി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അവനൊരു ജോലി ശരിയായിട്ടുണ്ട്. അപ്പൊ ജോലി ശരിയായി സ്ഥിതിക്ക് ഉടനെ കല്യാണം കഴിപ്പിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്തെ ജോലി ഗവൺമെന്റ് ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനമൊന്നും ഒന്നും ഉണ്ടാവില്ല. ഒരാളുടെ വരുമാനം കൊണ്ടൊന്നും ഒരു കുടുംബം കഴിഞ്ഞു പോവില്ല. ഓ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പെൺകുട്ടിക്കും അവനും ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, അതൊക്കെ അങ്ങനെ അട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോവാ, അങ്ങനെ പറയാൻ പറ്റൂ. ഇതിപ്പോ അങ്ങനെ ഇങ്ങനത്തെ ജോലിയൊന്നല്ലേ, അമേരിക്കയിലല്ലേ? അമേരിക്കയിലോ? അപ്പൊ പോയോ? ഇല്ല, അപ്പൊ അടുത്ത് പോവും. നമ്മുടെ മന്മഥനാണ് കൊണ്ടുപോണതേ. മാസം 10 ലക്ഷം ഒക്കെ സാലറി. 10 ലക്ഷം വിടരുത്. അയ്യോ അല, അവൻ പോവാണ്ടിരുന്ന പിന്നെ എങ്ങനെയാ ജോലി ചെയ്യുന്നത്? അതല്ലാന്ന്, ഈ ജോലി വിടരുത്. അമേരിക്ക വിടരുത്. വിടരുത്, നല്ലതാ. അപ്പൊ അവ അമേരിക്കയിലേക്ക് പോണൊക്കെ ശരിയായ സ്ഥിതിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവനൊരു നല്ല കുട്ടിയുടെ കല്യാണം ധൈര്യമായിട്ട് കഴിപ്പിക്കാലോ. അപ്പൊ നമ്മുടെ അല്ല, നമ്മുടെ അല്ല, നിങ്ങളുടെ കുട്ടി നമ്മുടെ ലക്ഷ്മി ഉണ്ടല്ലോ. ലക്ഷ്മിയും നമ്മുടെ ആരോമലും നല്ല പരിചയക്കാരാണേ. ഇപ്പോഴത്തെ കുട്ടികളാണല്ലോ. അവനൊരു താല്പര്യം അവൾക്കും അങ്ങനെ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ ജോലി കിട്ടിയില്ല. നല്ല കുട്ടികളാ അവര്. ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നൊരു ഇതിലാണേ. അതിനെന്താ, അതൊന്നും ഇപ്പൊ വിഷയമുള്ള കേസല്ലല്ലോ. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതെ. അപ്പൊ എന്താ ഒരു കാര്യം ചെയ്യ്, ഞാനേ ഞാൻ വൈഫിനോട് ചോദിക്കട്ടെ. കേട്ടാ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ശരി വെച്ചോ, ഞാൻ പിന്നെ ഞാനോട് വരാം. ഞാൻ പറഞ്ഞേ, അപ്പോ അവർക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓ ശരി ശരി, അപ്പൊ അങ്ങനെ ചെയ്യാൻ തന്നെയാ. അല്ല, അമേരിക്കയിലെ എവിടെയായിട്ടാണ്? അമേരിക്ക, അതെ, പോവാൻ പോണല്ലേ ഉള്ളു. അമേരിക്കയിലെ എവിടെ നിനക്കറിയാം? ആദ്യം അവര് അമേരിക്ക പോട്ടത് സെറ്റിൽ ആവട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോ ഉണങ്ങാൻ പോകുമ്പോ ഒക്കെ ചെയ്യാലോ. ഓരോരുത്തർക്കും ഓരോ നാളങ്ങള് വിധിച്ചിട്ടുണ്ടാവും. അതെ അതെ, അതുപോലെ നടക്കുള്ളു. അത് അതുപോലെ നടക്കൂ. അപ്പൊ എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. എന്താ, എന്നാ ഒരു ചായ കുടിച്ചാലും പോയാലോ? എന്നാ പിന്നെ ഒരു ചായ ആവാം. ചായ മധുരം, മധുരം കുറച്ചാവും. ആ കുറച്ച് കുഴപ്പമില്ല. ആരവരെ, എനിക്കൊരു സംശയം, ഈ കോയക്കൊക്കെ മെയ്യത്ത് കുളിപ്പിക്കാനും വൃത്തിയാക്കാനും നന്നായിട്ട് അറിയോ? പിന്നെ ഒരു ഉസ്താദ് അതിന്റെ അകത്ത് എത്ര കാലമായിട്ട് എനിക്കറിയാം. അതല്ലേ, എന്നാ പിന്നെ ഓർക്കാൻ അമേരിക്കയിൽ പോയ പോരെ. ഉണ്ടാക്കട അവിടെ ഈ കുയിൽ കാലി നീട്ടിക്കുന്ന ആളിനി അമേരിക്ക പോവാ. നീ കൊണ്ട് നടക്ക് കോയക്ക. ആ ആ അതെ, ഞാനാണ് നമ്മുടെ സുഗതന്റെ മോന, ആരോമല്. സുഗതന്റെ മോന കിടക്കാരിക്ക്, സുഗതന്റെ ചങ്ങായി എന്നെ ഇപ്പൊ കണ്ടെത്തെത്ര നാടായോ കിടക്കാരിക്ക്. എന്തേ, ഒന്നുമില്ല, ഞങ്ങള് കോയക്കനൊന്ന് കാണാവുന്ന. അതെ, ഞാൻ ശവം കുളിപ്പിക്കാൻ വന്നത്. അല്ല, ഇത് ഉണ്ണി, നമ്മളെ പോഷമയം ബാലിന്റെ മോനാ. അതെ, ഞാൻ വന്നതേ കോയക്ക. കോയക്കപ്പ ഇന്ന് നാട്ടിൽ കുറച്ച് പ്രായവും കുറച്ച് പരിചയമൊക്കെ ഉള്ള ഒരാളാണല്ലോ. പ്രായം കൊടുക്കാൻ വന്ന? അല്ലല്ല, അതെ, ഈ ശവസംസ്കാര ചടങ്ങിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടി വന്നതാ. എന്റെ സുഹൃത്തിന് വയ്ക്കാണ്ടായോ? അച്ഛനും കുഴപ്പമൊന്നുമില്ല, അമ്മക്കോ? അമ്മയ്ക്കും ഒരു കുഴപ്പമില്ലല്ലോ. എന്റെ പ്രായം ചോദിച്ചെന്താ ഞാൻ തട്ടിപ്പോറെന്ന് ആൾക്കാക്കിട്ട. ഏയ്, അങ്ങനൊന്നും ഇല്ല കേട്ടോ. അതെ, നമ്മൾ മാതാമ്മേനും മാതാപ്പാപ്പേനും കുളിപ്പിക്കാൻ വന്നതല്ലേ പറയാൻ അറിയാൻ വേണ്ടി.
എന്തോ പറഞ്ഞേ? അല്ല, അവൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കാൻ പറയായിരുന്നേ. അതായത് കോയക്ക, എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? അല്ല, എനിക്ക് ഞാൻ ഇതിനെ പറ്റി ഒന്ന് പഠിച്ചോണ്ടിരിക്കണേ. ശവസംസ്കാരം, ആ ഓരോ മതങ്ങളിലും ഈ ശവസംസ്കാരം ചടങ്ങ് എങ്ങനെയാണ്? അപ്പൊ നിങ്ങളതൊന്നും അറിയാൻ വേണ്ടിട്ടേ. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇന്നാലില്ലാഹി വഇന്നഇലൈഹി റാജിഊൻ എന്നാണ്. സർവശക്തനായ റബ്ബിൽ നിന്ന് ജനിക്കപ്പെടുകയും അവനിലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ആദ്യം ഈ മരിച്ചു കിടക്കണ ആള് പടച്ചോലിക്ക് മടക്കപ്പെട്ടിട്ടുണ്ടോന്നൊന്ന് തെളിവ് വരുത്തണം. ആദ്യം ഒന്ന് തൊട്ടുനോക്കിട്ടേ. കോയക്കാ, നിങ്ങളിപ്പോ ഒരു പാട്ട് പാടിയില്ല, അതൊന്നും കൂടി പാടുവോ? പാട്ടോ അല്ല, അപ്പൊ നിങ്ങളിങ്ങനെ നമുക്ക് അത് ഖുർആനിലെ ആയത്തുകളിൽ ഒന്നാണ്. അത് ഇന്നാലില്ലാഹി അതായത് സർവശക്തനായ റബ്ബിൽ നിന്ന് ജനിക്കപ്പെടുകയും അവങ്കിലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അടുത്തുണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു മനുഷ്യപ്പടുത്തുകാലത്ത് മരിച്ചു പറഞ്ഞിട്ട് മരിച്ചു പറഞ്ഞിട്ട് ആൾക്കാരങ്ങോട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നിലോളി തുടങ്ങി അട്ടകസക്കിലും നഞ്ഞടിയൊക്കെ ആയി അവസാനം മയ്യത്ത് കുളിപ്പിക്കാൻ കടുത്ത നേരത്ത് വെള്ളം അങ്ങോട്ട് വെച്ചോടുകൂടെ മൂക്കിൽ വെള്ളം കയറി തുമ്പിട്ട് ഇങ്ങോട്ട് എനിച്ചു ഇത്രേ. ആര് മരിച്ചോളോ? അതല്ലേ പറഞ്ഞ, അപ്പൊ മരിച്ചിട്ടില്ല. അപ്പൊ ആൾക്കാർ ഇതൊന്ന് സ്ഥിരീകരിക്കണ്ട, പടച്ചോലിക്ക് മടങ്ങിയോല്ലേന്നുള്ളത്. അപ്പൊ ഇയാളോട് ചോദിച്ചേ, ഇങ്ങക്ക് എന്ത് ഈ നഞ്ഞത്തളിച്ച് നിലവിളിച്ചൊക്കെ നിങ്ങള് കേട്ടില്ലേ? അപ്പൊ ഇങ്ങക്കൊന്നും മുണ്ടിക്കൂടെ, ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞോടെ ചോദിച്ചപ്പോ ഈ നമുക്ക് പറയാ അതിന് പിക്കറിയണ്ടേ, മരിച്ച എങ്ങനെയൊക്കെ കേൾക്കും ഞാൻ വിചാരിച്ചിരുന്നു. അതെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം, മൂക്കലും മഞ്ഞ വെച്ച് ഈ കഴുത്തിൽ മുറുക്ക കെട്ടിട്ട് കാലം കെട്ടിട്ട് എന്തിനി ഇത് എണീച്ച് പോന്നായിട്ട്? അങ്ങനെ അല്ല, എന്നെപോലുള്ള ആൾക്കാരനെ അങ്ങനെ ധരിക്കും, അതിന് തെറ്റൊന്നുമില്ലല്ലോ. അനക്കൊക്കെ മൂക്കല് മഞ്ഞ വെച്ചാൽ ഇല്ലെങ്കിലാ കഷ്ടം, വീണ്ടും ശ്വാസം കയറി ജീവൻ വെച്ചാൽ അനക്കൊക്കെ. ആദ്യം കൈയും കാലും നഖൊക്കെ നഖത്തിൽ വരെ ചെളി ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം, ശരിക്കും ശുദ്ധി വരുത്തണം. ഈ മയ്യത്ത് കുളിപ്പിക്കണ ആൾക്കാർ കയ്യില് ഗ്ലൗസോ അതല്ലെങ്കിൽ പഴയകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഒരു നേരിയ തുണി ഇങ്ങനെ കയ്യിൽ ചുറ്റിട്ട് ആ ചുറ്റി ആ വെള്ളം കൊണ്ട് ഗുഹ്യ സാധനങ്ങൾ വരെ ശരിക്ക് വൃത്തിയാക്കണം. മലവിസർജ്ജന ഒക്കെ നടത്തിണ്ടോ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അത് ഈ മനുഷ്യന്മാരുടെ മരണ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിണ്ടാവുക അറിയില്ല. അപ്പൊ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം. ശരീരത്തിന്റെ എല്ലാ വശങ്ങളും ഈ ഒരു നേരിയ ചൂടുവെള്ളം കൊണ്ട് ഇങ്ങനെ പാർന്നിട്ട് അങ്ങനെ എല്ലാ വശത്തും ഇങ്ങനെ 3 തവണ അങ്ങനെ വെള്ളം ഒഴിച്ച് അങ്ങനെയൊക്കെയാണ് അത് ചെയ്യല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാര്യം ഒന്നും അറിയേണ്ട കാര്യമല്ലല്ലോ. എടുത്ത് കൊണ്ടോണല്ലോ, ഓടി എടുത്ത് കൊണ്ടോണല്ലോ. ഇല്ല, അത് തന്നെ നടന്നു പോകുന്നോളൂ. എന്താ ഈ നമുക്ക് പറഞ്ഞു പിന്നെ മരിച്ച ആൾക്കാരനെ നമ്മളെടുത്ത് കൊണ്ടോണ്ട്? അല്ല, ഈ കുളിപ്പിക്കാൻ ശരിക്കും എത്ര ആള് വേണം? അത് 3-4 ആള് ആണ് നിക്കല്. ഇനിയിപ്പോ വലിയ വണ്ണുള്ള ആൾക്കാർ, ഭാരം കൂടിയ ആൾക്കാരൊക്കെ ആള് എണ്ണം കൂട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പിടിക്കാനും ഒക്കെ ആയിട്ട്. മയ്യത്ത് പരിപാലനം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു കിതാബ് ഉണ്ട്, അത് വാങ്ങാൻ കിട്ടും. അത് വാങ്ങാൻ കിട്ടും. അലിജന്തിനൊക്കെ ഞങ്ങളുടെ ഈ ഇതൊക്കെ അറിയണേ. അതെ, എനിക്ക് അമേരിക്കയിൽ ഒരു ജോലി കിട്ടാൻ പോണ്ട്. അതെ, ആ ജോലി ഈ ശവസംസ്കാരാണ്. മയ്യത്തുൽപി, അതിപ്പോ അവിടെപ്പോ എല്ലാ മതക്കാരും ഉണ്ടാവുമല്ലോ, അപ്പൊ എല്ലാരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ടേ. അതിപ്പോ ജോലി ആയോ? ഒരു ബോഡിക്ക് എത്ര വയസ്സ് വരുന്നത്? 10 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. ഇതിപ്പോ ജോലി ആയോ? ജോലിയായി. ഞങ്ങളിലൊക്കെ ഇപ്പൊ ഈ ചെറുപ്പത്തിൽ ഓരോരോ തലമുറ വരുമ്പോ ഇതൊക്കെ കൈമാറി പഠിപ്പിക്കല, അത് ചെയ്തോളണം. ഹലോ, ആ മനസ്സിലായി മനസ്സിലായി, ആ പറയൂ. ആണോ? ശരി ശരി. ഓ, എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്താ വല്ലാണ്ടായാലോ? എന്താ മുഖത്ത് മാറി? ഒന്നുമില്ല. എന്താരെ മരങ്ങ് മരിച്ചോ? ആര് മരിക്കേ? ആരും മരിച്ചില്ല. ശരി, നാ പിന്നെ സംശയം ചോദിക്കാൻ. എന്താ റബ്ബ, ഇപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ അമേരിക്കയിലേക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പോയാല് മഴ മനിച്ചവരെ പിന്നെ ആരാ കുളിപ്പിക്കല്?
എന്തോനെ വാ 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 എന്ത് അതെ ചാന്ദിനി ചാ ഇരിക്കെ ചാന്ദിനി കുളിക്ക എന്തപ്പോ അങ്ങനെ ഒന്നുമില്ല ഞാനേ പിന്നെ പണിക്കരടുത്ത് പോയി ഒന്ന് രണ്ട് ഡേറ്റുകളൊക്കെ നോക്കി നല്ല ഡേറ്റുകളാ ഞായറാഴ്ച ദിവസം രണ്ടും വരണത് അത് കുഴപ്പമില്ല എല്ലാവർക്കും പങ്കെടുക്കുകയൊക്കെ ചെയ്യാലോ അത് നമ്മള് അമേരിക്കയിലേക്ക് പോണ ഡേറ്റ് ഉണ്ടല്ലോ അത് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു 10 ദിവസം മുമ്പായിട്ട് നമുക്ക് നിശ്ചയം നടത്താം നിശ്ചയം ഗംഭീരമാവണം കല്യാണം മാതിരി ആള് വേണം ഞാനത് തീരുമാനിച്ചിരിക്ക ബന്ധുക്കളെ വിളിക്കുക കുടുംബക്കാരെ എല്ലാവരെയും വിളിക്കുക പിന്നെ നാട്ടുകാരെയും വിളിക്കുക എന്തേ അമേരിക്കക്കാരനൊന്ന് കാണട്ടേന്ന് എല്ലാവരും ഞാൻ സുഖദേട്ടനൊന്ന് വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്തോന്നും ഉണ്ടാതിരിക്കണ അല്ല ഞാനേ പിന്നെ അച്ഛനടുത്തൊരു ഒരു ഗൗരവമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്താ എന്താണെങ്കിലും പറഞ്ഞു എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ എന്താ എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ മന്മദേട്ടനുണ്ടല്ലോ ആ മന്മദേട്ടൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞേ 50 പേര് സെലക്ട് ചെയ്തിട്ടുള്ളൂ 50 പേരെ സെലക്ട് ചെയ്തിട്ടുള്ളൂ കൊണ്ടുപോകാൻ അമ്പത് പേരിൽ ഞാനില്ല അമ്പത് പേരിലില്ല ഇല്ല അപ്പോ ഇനി ബാക്കി ഇപ്പൊ തൽക്കാലം എടുക്കുന്നില്ല ഇപ്പൊ തൽക്കാലം 50 പേരെ കൊണ്ടുപോകുന്നു പറഞ്ഞു അപ്പൊ അമേരിക്കയിലേക്ക് ഇപ്പൊ പോകില്ല പോകാൻ പറ്റില്ല ഇപ്പൊ പോകാൻ പറ്റില്ല അല്ലേ അതാ അച്ഛൻ ടെൻഷൻ അടിക്കണ്ട ഞാനൊരു കാര്യം കണ്ടേ ഈ അമേരിക്കയിൽ ഞാൻ ചെയ്യുന്ന അതേ ജോലി ഞാൻ നാട്ടിൽ ചെയ്യാണ്ട് തീരുമാനിച്ചു അന്ന് അമേരിക്കയിലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ജോലി എന്താന്ന് സത്യത്തിൽ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി ശരിക്കും അവിടെ എന്ത് ജോലിക്കപ്പോ പോവായിരുന്നത് അമേരിക്കയില് ഈ മരണാനന്തര ശവസംസ്കാര ചടങ്ങിന്റെ ശവസംസ്കാര ചടങ്ങില്ലേ ക്രിമേഷനോ ആ ക്രിമേഷൻ ക്രിമേഷൻ ചെയ്യുന്ന ഒരു ജോലിയാണ് അതാപ്പോ അല്ല അത് വെച്ചാൽ വളരെ സയന്റിഫിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സർവീസും കൂടിയാണ് അവിടെ നല്ല സാലറിയാണ് അപ്പൊ കുഴിവെട്ട് കുഴിവെട്ട് എന്ന് പറയാൻ പറ്റില്ല വെച്ചാൽ അത് അവിടെ ഇത്രയും ശമ്പളം ശരിക്കും ഇത്രയിലൊക്കെ ഒരു ശമ്പളം ആ ജോലിക്ക് കിട്ടാന്ന് പറയുമ്പം ആ ജോലിയുടെ ഒരു വില ഉണ്ടല്ലോ ഒരു സർവീസും കൂടിയാണ് ഞാനിവിടെ ചെയ്ത് വിജയിപ്പിക്കും ഞാനൊരു കാര്യം ചെയ്യാം ഞാന് വൈഫിനോട് കൂടെ ഒന്ന് ചോദിക്കട്ടെ കേട്ടാ ഞാൻ ഇവിടെ ഇരിക്കാം ഭാര്യയായിട്ട് സംസാരിച്ചു അമ്മ എന്താ പറഞ്ഞേ എന്റെ അഭിപ്രായം അത് തന്നെയാണ് നീ ഇപ്പൊ ഈ പറഞ്ഞ ജോലി അമേരിക്കയിലാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതാ പക്ഷെ അത് നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ മോളെ തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല